സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് സങ്കീർത്തനം 145. ദാവീദിൻ്റെ സങ്കീർത്തനം എന്ന തലക്കെട്ടുള്ള ഒരേ ഒരു സങ്കീർത്തനമാണിത്. തൻ്റെ സുദീർഘമായ ജീവിതത്തിൽ ദൈവത്തോടൊപ്പം അവൻ നടന്ന് പലപ്പോഴും കഠിനമായ വഴികളിലൂടെ അവൻ പഠിച്ച പാഠങ്ങൾ വിളങ്ങുന്നുണ്ട് ഈ സങ്കീർത്തനത്തിൽ. ഇന്നലെ നാം കണ്ടതുപോലെ സ്നേഹത്തിൻ്റെ ആ തീർത്ഥ വഴി, പ്രത്യാശയുടെ പാഠവഴി, വിശ്വാസത്തിൻ്റെ വഴിപ്പകർച്ച, നാം തുടങ്ങിവെച്ച ദൈവത്തോടുള്ള ആ അനുയാത്ര, അല്ലെങ്കിൽ ദൈവം തുടങ്ങിവെച്ച നമ്മോടുള്ള ആ അനുയാത്ര, ക്രൂശിതൻ്റെ സഹഗമനം. ഇന്നലെ ശ്ലീഹ പറഞ്ഞില്ലേ, നമ്മൾ വഴിതെറ്റാതെ, നിരതെറ്റാതെ, അറ്റാക്ടോസ് നടന്നു കയറേണ്ട ക്രിസ്തീയ പോരാട്ടത്തിൻ്റെ, പ്രത്യാശയുടെ ഈ വഴിയെക്കുറിച്ച്. ടാക്ടിക്കൽ എന്നൊരു ഇംഗ്ലീഷ് വാക്ക് ടാക്ടോസ് എന്നൊരു ഗ്രീക്ക് വാക്കിൽ നിന്നാണ് വരുന്നത്. ടാക്ടോസ് എന്നതിൻ്റെ വിപരീത പദമാണ് അറ്റാക്ടോസ്, വഴിതെറ്റുക എന്നുള്ളത്. സൈനിക വിന്യാസത്തെയോ ഭരണവ്യവസ്ഥകളെയോ നയതന്ത്രത്തെയോ ഒക്കെ സൂചിപ്പിക്കുന്ന ഒരു വാക്കാണ് ടാക്ടിക്കൽ എന്നത്. ക്രിസ്തീയതയുടെ സഹന സമര വഴികളിൽ നമ്മുടെ പോരാട്ടങ്ങൾ എപ്പോഴും സത്യത്തിൽ ഉറച്ചതായിരിക്കണം, സ്നേഹത്തിൽ ഉറച്ചതായിരിക്കണം, വിശ്വാസത്തിൽ ഉറച്ചതായിരിക്കണം എന്ന് ഈ നേർവഴി എന്ന പ്രമേയം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. എന്നാൽ അതേസമയം അധികാര ദുർവിനിയോഗത്തിൻ്റെയും ഉപജാപങ്ങളുടെയും അനീതിയുടെയും സംഘബലത്തെ സൂചിപ്പിക്കാനും ടാക്ടിക്കൽ എന്ന ഈ ധാരണ ഉപയോഗിക്കപ്പെടാറുണ്ട്. രാഹുൽ ഗാന്ധി ഇങ്ങനെയൊരു ചിന്തയിലായിരിക്കണം ഇന്ത്യയിലെ ഭരണ നേതൃത്വത്തെ ചക്രവ്യൂഹം എന്ന് വിളിച്ചത് കുറച്ച് നാൾ മുൻപ്. അത് വലിയൊരു രാഷ്ട്രീയ കൊടുങ്കാറ്റായി മാറിയിരുന്നല്ലോ. ഇന്ന് സ്നാപകയോഹന്നാൻ്റെ ശിരച്ഛേദത്തിൻ്റെ തിരുനാളാണ്. ഇന്നലെ നമ്മൾ ധ്യാനിച്ചതുപോലെ പ്രവാചകൻ്റെ വായടയ്ക്കാനായി അവൻ്റെ തല കൊയ്താൽ എളുപ്പമാണല്ലോ. മർക്കോസ് 6:17 മുതൽ ഈ സന്ദർഭം വിവരിക്കുമ്പോൾ ഹെറോദസിൻ്റെ അരമനയിലെ ഒരു ടാക്ടിക്കൽ ഫോർമേഷൻ അഥവാ സൈനിക അധികാര വിന്യാസം നമുക്ക് വ്യക്തമാക്കി തരികയും ചെയ്യുന്നുണ്ട്. നാടുവാഴികളും സഹസ്രാധിപന്മാരുമെല്ലാം അവിടെ അണിനിരന്നിരുന്നു എന്ന് പറയുമ്പോൾ അവരുടെ ഇടയിലാണ് ഒട്ടും ലജ്ജയില്ലാതെ ആ യുവതി അഴിഞ്ഞാടിയത്. അതിൽ അവളുടെ അമ്മയായ ഹെറോദിയയ്ക്കും യാതൊരു ലജ്ജയുമില്ലായിരുന്നു. പകരം പ്രവാചക വചനത്തെ സംബന്ധിച്ചായിരുന്നു അവൾ ലജ്ജിച്ചത്. ആ മാനഹാനിക്കാണ് അവൾ പ്രതികാരം ചെയ്യുന്നതും ഈ ശിരച്ഛേദം വഴി. അതേസമയം പ്രവാചകന്റെ വചനം ഹെറോദേസിന് അഭിമാനത്തിന് ക്ഷതമേൽപ്പിച്ചിരുന്നില്ല. എന്നാൽ ഇന്നിതാ താൻ വാക്ക് തെറ്റിച്ചവനായി മാറുമോ എന്നൊരു ചിന്ത അവൻ്റെ അഭിമാനക്ഷതം ഉളവാക്കുന്നു. അങ്ങനെ അഭിമാനക്ഷതവും അപമാനങ്ങളും, ഓണർ, ഡിസോണർ, ഷെയിം മുതലായ സങ്കല്പങ്ങൾ നെറുകെട്ട് കെട്ടിമറിയുകയാണ് ഈ രംഗത്തിൽ. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ധ്യാനിച്ച പ്രമേയം തന്നെയാണിത്. ലജ്ജയും അഭിമാനവുമെല്ലാം ദൈവത്തിൽ നമ്മൾ അഭിമാനിക്കണമെന്ന്, നമ്മുടെ ബലഹീനതകളിൽ നമ്മെ ശക്തിപ്പെടുത്തുന്ന ദൈവത്തിൽ നമ്മൾ അഭിമാനിക്കണമെന്ന്, അങ്ങനെ അവരുടെ ദൈവിക ഉയർച്ചയിലും നമ്മൾ അഭിമാനിക്കണമെന്ന്. ഇത് പ്രത്യാശയുടെ താളം തന്നെയാണ് ഇന്നലെ നമ്മൾ കണ്ടിരുന്നല്ലോ. ഐ ഹോപ്പ് ഇൻ യു ഫോർ അസ്. ദൈവകരുണയുടെ ആഴങ്ങൾ കാണുമ്പോഴാണ് പ്രത്യാശ മുന്നോട്ട് നടക്കാൻ നമ്മെ പഠിപ്പിക്കുന്നത്. അഭിമാനിക്കാൻ വകയില്ലെങ്കിലും ലജ്ജയിലാഴുമ്പോഴും ദൈവത്തിൽ അഭിമാനിക്കാൻ നമ്മെ പഠിപ്പിക്കുന്നതും. ദാവീദും പൗലോസുമെല്ലാം തങ്ങളെ ചൂഴ്ന്നു നിൽക്കുന്ന രാജഹിംസയിൽ നിന്നാണ്, ചക്രവ്യൂഹത്തിൽ നിന്നാണ് രക്ഷപ്പെട്ടുകൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളത്, തങ്ങളുടെ അഭിമാനം ദൈവത്തിലാണ് എന്ന്. സങ്കീർത്തനം 34:2-11 നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച ശ്രദ്ധിച്ചതുപോലെ. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ സ്നാപകൻ്റെ ഈ അന്ത്യവും ക്രിസ്തുവിൻ്റെ വിചാരണയും തമ്മിൽ പ്രസ്പഷ്ടമായ ബന്ധങ്ങൾ സുവിശേഷകൻ തന്നെ വരച്ചിടുന്നുണ്ട്. മാത്രമല്ല, നമ്മൾ ഇങ്ങനെ നാടുവാഴികളുടെയും സൈന്യനിരകളുടെയും മധ്യ വലച്ചിഴക്കപ്പെടും എന്ന നാഥൻ ക്രിസ്തീയതയെക്കുറിച്ച് സുവിശേഷത്തിൻ്റെ ഒരു നിയോഗം തന്നെയായിട്ട് ഇത് പഠിപ്പിച്ചു തരുന്നുമുണ്ട്. മർക്കോസ് 13:9 ഇതേ സുവിശേഷത്തിൽ. അന്ന് പീലാത്തോസിൻ്റെ വിധിയരങ്ങിൽ നാഥൻ ഏറ്റ അന്യായമായ വിധി പോലെ തന്നെ. അന്ന് അവൻ ബറാബാസിന് പകരമായി കയ്യേൽപ്പിക്കപ്പെട്ടു. ബറാബാസ് എന്നാൽ പിതാവിൻ്റെ പുത്രൻ എന്നാണ് അർത്ഥം. പിതാവിൻ്റെ യഥാർത്ഥ പുത്രനായ ക്രിസ്തു അങ്ങനെ ബറാബാസ് എന്ന പുത്രനായി കുരിശിലേറ്റു. നിഷ്കളങ്കനായ നമ്മുടെ സഹോദരനായ ക്രിസ്തു നമുക്കെല്ലാം വേണ്ടി കുരിശേറ്റു. ദൈവത്തിൻ്റെ പുത്രൻ നമ്മെ ദൈവപുത്രരാക്കുവാൻ, പിതാവിൻ്റെ പുത്രരാക്കുവാൻ. കുരിശിൽ കിടന്ന് അവൻ ഹൃദയം ചൊരിഞ്ഞുകൊണ്ട് വിളിച്ചു പറഞ്ഞു, എല്ലാം പൂർത്തിയായി എന്ന്, ടെറ്റലസ്റ്റായി. നമുക്കെല്ലാം വേണ്ടി അവൻ പൂർത്തിയാക്കിയെല്ലാം. ഇന്ന് 1 കൊരിന്ത്യർ 1:1-9 നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് നമ്മുടെ ഈ പൂർണ്ണതകളെ, ടെലോസ്, എങ്ങനെ നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കണമെന്നും അതിനായി കർമ്മനിരതരാകണമെന്നും. ദൈവപുത്രൻ്റെ വെളിപാടിനായി നമ്മൾ കാത്തിരിക്കുന്ന വഴികളാണിത്. നമ്മളിൽ ക്രിസ്തുവിൻ്റെ പൂർണ്ണത എത്തുവോളം നാം എടുക്കുന്ന ഈറ്റുനോവുകളുടെ വഴി,
കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ശ്രദ്ധിച്ചതുപോലെ ദൈവമക്കളുടെ ഈ വെളിപ്പെടുത്തലിനായി സർവപ്രപഞ്ചവും നമ്മളോടൊപ്പം ഞെരുക്കത്തോടെ കാത്തിരിക്കുകയല്ലേ. പ്രത്യാശയുടെ ആ കാത്തിരിപ്പ് റോമറിട്ട് പ്രത്യാശയുടെ ദീപ്ത വഴികളും പ്രത്യാശയുടെ കാത്തിരിപ്പുകളും ഈ വഴിയിൽ ഈ യാത്രയിൽ നമുക്ക് യാതൊരു ദൈവകൃപാദാനത്തിൻ്റെയും കുറവില്ല എന്നുകൂടി ശ്രീഹ ഓർമ്മിപ്പിക്കുകയാണ്. Thank you.